ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ ചക്ക കൊണ്ടുള്ള ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഇതിലേക്കുള്ള ചക്ക ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചക്കച്ചുള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചക്കച്ചുള ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്, ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. 4 ഏലക്ക കൂടെ ചേർത്തിട്ടാണ് കേട്ടോ പഞ്ചസാര പൊടിക്കുന്നത്. പഞ്ചസാരയും പൊടിച്ചെടുത്ത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു കടായി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 വലിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് മെൽറ്റായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാനിവിടെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം കാഷ്നട്ട്സ് ആയാലും മതി കേട്ടോ. എൻ്റെ അടുത്ത് കാഷ്നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബദാമാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും നട്ട്സ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഈ ബദാം ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ബദാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കിസ്മിസ്, അതായത് ഉണക്ക മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം. കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്കിതിവിടെ കോരി എടുത്ത് മാറ്റി വെക്കാം. ഇതാ ഉണക്കമുന്തിരിയൊക്കെ നല്ല ഗുണ്ടുമണിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായത് ഇവിടെ എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് ഞാനിവിടെ 3/4 കപ്പ് ചക്കച്ചുള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് ഈ നെയ്യിലേക്ക് ചേർത്തിട്ട് നമുക്ക് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. കുറച്ച് സമയമെടുത്തിട്ട് തന്നെ ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ചക്കച്ചുള ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 2-3 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ചക്കച്ചുള നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാനിവിടെ 3 മിനിറ്റ് മൂടി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഒരു ചക്കയില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരച്ചു വെച്ച ചക്ക നമ്മൾ നെയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് 2 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ഇളക്കിയെടുത്തിട്ട് നമ്മളിവിടെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ പൊടിച്ച് വെച്ചതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഇത് നല്ലപോലെ മെൽറ്റായിട്ട് വരും കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മെൽറ്റായിട്ട് വരും. കണ്ടോ, പഞ്ചസാര ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് 2-3 മിനിറ്റ് ഈ പഞ്ചസാരയും ചക്കയും കൂടെ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോഴേക്കും ചക്കയിലൊക്കെ മധുരം നല്ലപോലെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇതാ എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ചക്കയിലൊക്കെ മധുരം നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലാണ് കേട്ടോ. തേങ്ങാപ്പാല് വേണമെങ്കിൽ എടുക്കാം, പശുവിൻ പാലിൽ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ പഞ്ചസാരയാണല്ലോ ചേർത്തിട്ടുള്ളത്. ശർക്കരയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ തേങ്ങാപ്പാലെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട്, അതായത് നമ്മുടെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ബദാമും കിസ്മിസും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഈ ഒരു ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം. ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ഇടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക, എന്നിട്ട് ഒന്ന് ചൂട് പോകുന്ന സമയത്ത് നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ഗ്ലാസ്സിലേക്ക് മാറ്റാം. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തുകൊണ്ട് ഒന്ന് ചൂട് പോകുമ്പോൾ തന്നെ ഇത് നല്ലപോലെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.